മാത്രം ഊട്ടാനായിട്ടൊന്നും എത്തിക്കാരൻ ഞാൻ എത്തിപ്പോ അവിടെ നിന്ന് എന്റെ പെട്രോൾ പമ്പിൽ ഇട്ട് കത്തിക്കാനും ഞാൻ പറഞ്ഞു വിളി. നീ ആരെ വേണം വിളി? പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെയും വിളി. വിളി പോലീസിനെ വിളിക്കട്ടെ. ഓ പോലീസിനെ വിളിക്കുമ്പോ ആരാ? ഓ പോലീസിനെ വിളിക്കുമ്പോ ആരാളാ വിളിക്കട്ടെ. ഓണാണ് എന്തോണ്ടാ ഇതെന്താ എന്റെ പേരെന്താ എനിക്കറിയിച്ച്? കണ്ണൂർ ഭദ്രൻ. കണ്ണൂർ പേരിൽ ഭദ്രൻ എന്ന് പറഞ്ഞ എന്റെ പേരേ ഉള്ളൂ. കണ്ണൂർ ഭദ്രൻ എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരു പേരും ഉണ്ടാവില്ല. വിട്ടോളൂ ജാജ് ഭർത്താനോട് പറയാൻ നിക്കണം. നിങ്ങക്ക് ഏൽപ്പിക്കാത്ത കേസിൽ നമ്മള് ഇറപറയില്ല. നിന്റെ ജോബ് നീ ജയിച്ചിപ്പോ നിന്റെ കുടുംബം പുറത്തിക്കോ. നീ പോലീസിനെ വിളിക്കാൻ പറ്റുന്ന വിളിക്ക്. നീ പോലീസിനെ വിളിക്ക്. നീ കോടേരിയ വരുവ. ഗിരിശേട്ടാ നിങ്ങൾ വീട് ഒന്ന് വീട് വെറുതെ വർത്തകം മൂന്ന് പ്രാവശ്യം വന്നിട്ട് നമ്മള് സംസാരിച്ചു അവനോട്. നിങ്ങൾ ഭവിഷ്യ നിങ്ങൾക്ക് തിരിയേക്കാം. എല്ലാം ഞാൻ പെട്രോൾ പമ്പ് നിങ്ങൾ തിരിയേക്കാണ്. ഞാൻ ഏച്ചൂരുകാരനാ. അതെ ആയിക്കോട്ടെ. മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഇവനോട് സംസാരിച്ചു. അത് എന്താ പകല് ഗിരിശേട്ടാ നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് തിരിയേക്കാം. വീട്ടിൽ ഞാൻ പറഞ്ഞു എന്റെ തല്ലി എന്റെ അടുത്ത് നിന്നാ ഇങ്ങക്ക് ആയിരിക്കും. വിളി 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 വെറുതെ വർത്തകം പറയല. ഞാൻ ഏറ്റെടുത്തോ ഞാൻ തീർക്കും. നിന്റെ പോലീസുകാരെ മൊത്തം നീ വിളിക്ക്. എന്നിട്ട് പറ കണ്ണൂർ ഭദ്രം മന്ത്രിയുണ്ട്. അങ്ങനെ തന്നെ പറയാം. കണ്ണൂർ ഭദ്രം മന്ത്രിയുണ്ട്. പിരിവിന്റെ ഉസ്താദ് പിരിക്കും പോവും. ഏ നായിന്റെ മോനായാലും ഓന്റെ വീട്ടിൽ കയറി പള്ളം കിട്ടി പിരിക്കില്ല. വിട്ടോ എന്റെ പേരും പറഞ്ഞോ. കണ്ണൂർ ഭദ്രൻ ബസ് സ്റ്റാൻഡ് എന്ന് പിരിമടുത്തുന്ന ഓം വന്നിട്ടുണ്ടെങ്കിൽ പൈസ പിരിക്കുമ്പോ അത് ഏത് നായിന്റെ ഒരു പാർട്ടി നോക്കലൊന്നും. എല്ലാ പാർട്ടിക്കാരും എന്നെ യൂസ് ചെയ്യരുത്. നിന്റെ പൈസ വേണിപ്പ് ഞാൻ പോവും. നിന്റെ ലാസ്റ്റ് വാക്ക് വിളിക്ക്. പോലീസിനെ വിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ഞാൻ പോലീസ് നേരത്തെ നീ വിളിക്ക്. നിന്റെ അത്ര പോലീസ് എനക്ക് വരുന്ന നിനക്കൊന്നും കാണും. ണമണ നായിന്റെ അമ്മനെ അകത്ത് കയറി ഓടിക്കാൻ. നീ ഇത് വെച്ചിട്ട് എന്തിനാ അവിടെ നടക്കുന്നേ? പുറത്തിറങ്ങി ആണത്തോടെ എന്റെ പേര് ഭദ്രന്ന് കൂട്ടിക്കോ. വിളിക്ക്.
എത്ര പോലീസുകാരെ വരുന്ന കൊന്നതാണ്. ഈ പോലീസുകാർ വന്നിട്ട് മാത്രം കോംപ്രമൈസ് എന്താ പ്രശ്നമല്ല, പ്രശ്നം വലിയ ഒന്നുമല്ല കേട്ടോ. 25,000 രൂപേന്റെ പ്രശ്നം. നിങ്ങൾക്ക് 25,000 കിട്ടാണ്, നിങ്ങൾ വിടുവോ? നിങ്ങൾ വിടുവോ? പെട്രോൾ പമ്പില് മറ്റേ സാധാരണ ജീവനക്കാരന്മാര് തൊഴിഞ്ഞാ നിങ്ങൾ വിടുവോ? ഞാൻ വിടൂല, എന്റെ ഒരു ചങ്ങായിമാരും വിടൂല. എന്റെ പേര് ഭദ്രനാണ്. ഞാൻ എല്ലായിടത്തും പിരിവടക്കാൻ വരും, ഞാൻ വരും നടത്തുമ്പോ. ഞാൻ മാനമാര് ജോലി എടുക്കുന്ന വെച്ചാണ്, ഞാൻ ചോക്കിയപ്പാ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ കേസിൽ ഞാൻ ഇടപെടും. എനക്ക് കേസ് പോലും എന്നെ വേണമെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും. ഞാൻ എനക്ക് പൈസ വേണം. കുറെ മാസങ്ങളായി പൊട്ടിക്കറി 25,000 രൂപ അടക്കാൻ എന്തിനാട്ടാ? ഇത്ര ചെറിയൊരു പണിയല്ലല്ലോ. ഇല്ലേ തരാന്ന് പറയാം, അല്ലെങ്കിൽ ഞാനിക്ക് ഒരു 10 രൂപയെ തരാന്ന് പറയാം, പിന്നെ ഒരു 5 രൂപ അടക്കുക, പിന്നെ ഒരു 10 രൂപ അടക്കാലും ഉണ്ട്. 10 രൂപ ആക്കാൻ ഇത്രയും പണിയുണ്ട്? നമ്മളെല്ലാം പണിയെടുക്കുന്നല്ലേ. അയാൾ പാപ്പട്ട പുല്ല, ആ വീടിന്റെ തറ കെട്ടിയിട്ട് പോലെ പണി വരെ പൂർത്തിയായിട്ട് നിങ്ങൾക്കറിയും. നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നത്? എല്ലാരും എന്തിനാ അഹങ്കരിക്കുന്നത്? പൈസക്ക് വേണ്ടിയിട്ടല്ലേ. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇടപെട്ടിരിക്കും. നമ്മൾ വേറെ ഒന്നിനും ഇടപെട്ടില്ല. നമുക്ക് ഈ ചേരും പ്രവീൺ എന്നിട്ട് പറ്റി രാവിലെ ഗ്രൂപ്പിൽ ഇത്രണ്ട്. ഞാൻ ഒന്ന് വിളിക്കാൻ വെച്ചിട്ടാ രാവിലെ വിളിക്കാൻ വെച്ചിട്ട് മറന്നു മൊബൈൽ റെക്കോർഡിംഗ് ആണ്. ഞാൻ രാവിലെ തന്നെ വിളിക്കാൻ മറന്നു പറ്റാ. പിന്നെന്തോ തിരക്കിലേ, ഞാൻ രണ്ട് ഗ്രൂപ്പിൽ എന്റെ കൊട്ടേഷൻ ആവില്ല. സിജി കൊടയെങ്കിലും വിളിക്കാൻ വേണ്ടി പറഞ്ഞു. സിജി കൊടയെങ്കിലും വിളിക്കും. പോകാൻ പറയാം. പ്രതികടന വേഗം. നീ വിളിക്കും ശ്രീജിത്ത് കോടിയേരി, ഇനിയോ ആരെ വേണമെങ്കിൽ വിളിക്കും. ഞാൻ അവിടെ വിളിക്കും. മാത്രം നീ ആരെ വേണം വിളിക്കും? പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെയും വിളിക്കും. വിളിക്കും പോലീസിനെ വിളിക്കട്ടെ. ഓ പോലീസിനെ വിളിക്കുമ്പോ ആരാ? ഓ പോലീസിനെ വിളിക്കുമ്പോ ആരാളാ വിളിക്കട്ടെ.